അതിപരിശുദ്ധനാമം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മോർണിംഗ് മനയുമായി ദൈവത്തിന്റെ സന്നിധി നിലനിൽപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മോർണിംഗ് മനയുടെ ഹെഡിംഗ് ആയിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് ക്രൂശ് ഇല്ലാതിരിക്കുമ്പോൾ എന്നുള്ളതാണ്. മനപാഠവാക്യമായിട്ട് നമുക്ക് നൽകിയത് ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യമാണ് ഇവിടെ നാം വായിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നത്. നമുക്കറിയാം ധനിനായ വിശുദ്ധ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിന്റെ വേലയിൽ അതിശക്തിയോടെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ടിടയായി തീരുന്നുണ്ട്. ലോകപ്രകാരം പലവിധമായ രീതിയിൽ തനിക്ക് പ്രശംസിക്കുവാൻ വകയുണ്ടെങ്കിലും ലോകപരമായി അനേകമായി അന്ന് ലോകത്തിൽ ഏറ്റവും തനിക്ക് ലഭിക്കാവുന്ന ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് പഠിക്കുവാനുള്ളതായ അവസരം ധനിനായ വിശുദ്ധ പൗലോസിന് ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്റെ അപ്പന് കപ്പല് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വളരെ സമ്പന്നമായ കുടുംബത്തിൽ നിന്നും ഇറങ്ങിയതായ ഒരു വ്യക്തിയാണ് ധനിനായ വിശുദ്ധ പൗലോസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ അതേ പരീശന്മാരിൽ പരീശനായി തീർന്നുകൊണ്ട് സമൂഹത്തിന്റെ മധ്യത്തില് വളരെ ഉന്നതമായ സ്ഥാനം ലഭിച്ചതായ ഒരു വ്യക്തിയാണ് ധനിനായ വിശുദ്ധ പൗലോസ്. എന്നാൽ ആ വ്യക്തി പറയുകയാണ്, എനിക്കോ പ്രശംസിക്കുവാനുള്ളത് ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ മാത്രമാണ്. അപ്പോൾ ഈ ലോകപരമായി അനേക കാര്യങ്ങളില് തനിക്ക് തന്റെ ഉയർച്ചയെ കുറിച്ച് പറയുവാൻ അനേക കാരണങ്ങൾ ഉണ്ടെങ്കിലും തന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ആ യേശുവിനെ പ്രസംഗിക്കുന്നതിന് വേണ്ടി അനേക കഷ്ടങ്ങളിലൂടെ ധനിനായ വിശുദ്ധ പൗലോസ് കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പലവട്ടം അടി താൻ ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പല നാളുകൾ പട്ടിണി കിടക്കേണ്ടതായിട്ട് കടന്നു വന്നിട്ടുണ്ട്. സ്വന്തക്കാരാലും ബന്ധുക്കാരാലുമുള്ള വളരെയധികം പീഡനങ്ങള് ധനിനായ വിശുദ്ധ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അനേക കഷ്ടങ്ങളിലൂടെ അനേക പ്രതികൂലങ്ങളിലൂടെയും താൻ കടന്നുപോയപ്പോൾ ഈ ലോകത്തിൽ തനിക്ക് ലഭിച്ചതായ പല പദവികൾ ഉണ്ടായിരുന്നിട്ടും അവിടെയൊന്നും പ്രശംസിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലിനെ നോക്കി പ്രശംസിക്കുന്നതായ ആ നല്ല അനുഭവത്തെ ധനിനായ വിശുദ്ധ പൗലോസിലൂടെ വലിയ മാതൃകയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നതായ സ്ഥിര സ്ഥാനമാനങ്ങള് അതല്ലെങ്കിൽ നല്ല ജോലികള് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലുള്ള പങ്ക് ഒക്കെയും ലഭിച്ചു കഴിയുമ്പോൾ നാം ഉന്നതനായ ഒരു വ്യക്തിയാണ് എന്നുള്ളതായ ഒരു വലിയ തോന്നൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അതിനപ്പുറമായി നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശില് അവന്റെ അവസാനത്തുള്ളി രക്തത്തോളം ഊറ്റിക്കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വായികൊണ്ട് ഏറ്റു പറയുന്നെങ്കില് ഈ പദവികളേക്കാൾ അപ്പുറമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നതായ ഏറ്റവും വലിയ പദവി എന്ന് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്രകാരമുള്ള അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായി നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല ഉപദ്രവങ്ങള് പല വഴികള് നിന്ദകള് ദൂഷകള് ഒക്കെയും സഹിക്കേണ്ടി വന്നാലും ധനിനായ വിശുദ്ധ പൗലോസിനെ പോലെ എനിക്ക് ഈ ലോകത്തിലുള്ളതായ സകല കാര്യങ്ങളും ഛേദമെന്ന് എണ്ണിക്കൊണ്ട് എനിക്ക് പ്രശംസിക്കുവാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലാണ് എന്നുള്ള ആ സമർപ്പണ ബുദ്ധിയോടുകൂടെ നാം ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ ഒരു പുതിയ തീരുമാനം എടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും നമ്മെ അനുഗ്രഹിക്കുന്നുവെന്ന് ദൈവത്തിന്റെ തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗലാത്യലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ൽ പ്രകാരം വായിക്കുന്നു, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ സൗമ്യതയുടെ ആത്മാവിനാൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് മറ്റുള്ളവർ
അകപ്പെട്ടുപോകുമ്പോൾ സൗമ്യതയുടെ ആത്മാവിനാൽ അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ധനിനായ വിശുദ്ധ പൗലോസ് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കറിയാം ധനിനായ വിശുദ്ധ പൗലോസ് 14 ലേഖനങ്ങളൊക്കെയും എഴുതി താൻ വിവിധ സഭകളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ലോകമെമ്പാടും താൻ എഴുതിയ എഴുത്തുകളാൽ അനേക സഭകൾക്ക് പ്രചോദനമായി അനേകരെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്രകാരം അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിലേക്കാണ് നമ്മൾ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിൻ എന്ന് പറയുന്നു. അപ്പോൾ നാം ഓരോരുത്തരും തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കൃപ തന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ജന്മദിനമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പേര് ആഷിലി സി വിൽസൺ കുമ്പനാട് ചർച്ച്, റെസിൻ ഫിലിപ്പ് കുറ്റപ്പുഴ ചർച്ച്, ഈ പ്രിയപ്പെട്ട രണ്ടുപേരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി അടിങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ജന്മദിനമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവർക്ക് ആയുസ്സും ആരോഗ്യവും ബലവും സന്തോഷവും സമാധാനവും എല്ലാം നൽകിക്കൊടുത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ക്രിസ്തീയ ജീവിതം അവർക്ക് ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ കൃപകളും കൊടുത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അനേക പ്രിയപ്പെട്ടവരെ നിരാശയിലും പ്രയാസത്തിലും ദുഃഖത്തിലും രോഗത്താലും ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിൽ നോക്കിയും അങ്ങയുടെ വചനമയച്ച് പൂർണ്ണമായ സൗഖ്യം കൊടുത്ത് കർത്താവേ പ്രിയപ്പെട്ട ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പോന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.